ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അടവെച്ചിരിക്കുന്ന മുട്ട, അത് വിരിയുമോ അതോ കേടായതാണോ എന്നുള്ളത് നമുക്ക് നോക്കാനുള്ളതാണ്. കേടായതാണെങ്കിൽ നമുക്കത് നേരത്തെ തന്നെ മാറ്റി വയ്ക്കാൻ പറ്റും. അതറിയാനുള്ള ഒരു ട്രിക്കാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇതിന് നമുക്ക് വേണ്ട ഒരു സാധനം ഒന്നല്ലെങ്കിൽ നമുക്ക് മൊബൈലിൻ്റെ ലൈറ്റോ അല്ലെങ്കിൽ ഒരു ടോർച്ചോ ആണ് നമുക്ക് വേണ്ടത്. അതുപയോഗിച്ച് നമുക്ക് അറിയാൻ പറ്റും മുട്ട കേടായോ ഇല്ലയോ എന്നുള്ളത്. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് ഏകദേശം 18 ദിവസമായ മുട്ടയാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് ഒരാഴ്ച കഴിയുമ്പോൾ തൊട്ട് അറിയാൻ പറ്റും. ഞാനപ്പോൾ തിരിച്ചും മറിച്ചും വെക്കുന്നതുകൊണ്ടാണ് ഒരു ടിക്കും പിന്നെ ഒരു ഇൻറ്റുവും ആക്കുന്നത്. അപ്പോൾ രാവിലെയും വൈകിട്ടും ഞാൻ തിരിച്ചു വയ്ക്കും. അതൊരു 10-18 ദിവസം വരെ നമുക്കങ്ങനെ ചെയ്യണം, തിരിച്ച് വയ്ക്കണം. പിന്നെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 19-20 ദിവസം ആകുമ്പോൾ തന്നെ ഓരോന്ന് വിരിഞ്ഞിറങ്ങാൻ തുടങ്ങും. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം മുട്ട. അപ്പം ഞാൻ 13 മുട്ടയാണ് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മുട്ട ഞാൻ എടുക്കുകയാണ്. ദൈ മുട്ട, ആദ്യത്തെ മുട്ട എടുക്കാം. ഓക്കെ ഗൈസ്, ഇതാ നമുക്ക് ഈ മുട്ട ചെക്ക് ചെയ്യാം. വേറെ ടോർച്ചിൻ്റെ അടിയിൽ പിടിക്കുക. നമ്മൾ ക്യാമറയുടെ ലൈറ്റും കൂടി ഇട്ടാൽ കാണില്ല. ഇതാപ്പെട്ട കുറച്ച് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ട അതിൽ ക്ലിയറായിട്ട് പ്രകാശം ഉള്ളിൽ കൂടെ കടന്നു പോയിട്ട് പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ മുട്ട കൊള്ളില്ല എന്നുള്ളതാണ്. നമുക്കിനി വേറൊരു മുട്ട എടുത്ത് നോക്കാം. ഇതാ ഗൈസ്, ഞാൻ വേറൊരു മുട്ട എടുത്തിട്ടുണ്ട്. ഇതാ ഈ മുട്ട എങ്ങനെ തന്നെ വെച്ചാലും ഇതിൻ്റെ ഉള്ളിൽ കൂടെ പ്രകാശം പാസ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് കോഴിക്കുഞ്ഞുണ്ട് എന്നുള്ളതാണ്. ഉണ്ട് ഗൈസ്, ക്ലിയർ ആയാൽ ഞാൻ വരുമ്പോഴത്തെ ഈ മുട്ട നല്ല മുട്ടയാണ്. നമുക്ക് വേറൊരു മുട്ടയും കൂടെ എടുത്ത് നോക്കാം. ഈ മുട്ട എടുക്കാം. ഈ മുട്ടയും നോക്കിക്കോളൂ, ഇത് നല്ല മുട്ടയാണ്. അതുകൊണ്ടാണത് വെളിച്ചം പാസ് ചെയ്യാത്തത്. നമുക്കിനി അടുത്ത് വേറെ ഒരെണ്ണം കൂടെ നോക്കാം. ഇതാ ഞാൻ വേറൊരു മുട്ട എടുത്തിട്ടുണ്ട്, കണ്ടോ. അതിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ക്ലിയറായിട്ട് കാണാം ലൈറ്റ് നന്നായിട്ട് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മുട്ടയും കേടാണ്. നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാകാൻ വേണ്ടി ഒരു മുട്ടയും കൂടെ എടുക്കാം. ഇതാ ഈ മുട്ടയും നല്ല മുട്ടയാണ്. ഇതിൻ്റെ അകത്തൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല, നല്ല മുട്ടയാണ്. ഇത് വേറൊരു മുട്ടയാണ്. ഇതാ ഇത് നോക്ക്, ക്ലിയറായിട്ട് ഉള്ളിക്കൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് കേടായ മുട്ടയാണെന്നാണ്. ഇത് നമുക്ക് ഇപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്ലിയറായിട്ട് മനസ്സിലാവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ മുട്ട പൊട്ടിച്ച് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരു 2-3-4 ദിവസം 5 ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ഇത് ഒന്നിനും പറ്റില്ല. ഇപ്പോൾ 18 ദിവസമായി. ഒരു മുട്ടയും കൂടെ നമുക്ക് നോക്കാം. ഇതും കേടായ മുട്ടയാണ്, കാരണം ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇതാ വേറൊരു മുട്ട, ഇതാ ലൈറ്റ് പാസ് ചെയ്യുന്നില്ല. ഓക്കെ ഗൈസ്, താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.